രാജ്യത്തെയും ജനങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രസ്ഥാനമാണ് അതുകൊണ്ട് സംഘപരിവാറിന്റെ ഒരായുധലത്തിലും കീഴടങ്ങുന്ന തലഗുരുക്കുള്ള പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ അമിത്ഷായ്ക്ക് കേരളത്തിലെ ഭരണത്തെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു ഇപ്പൊ അമിത്ഷായുടെ ശിക്ഷൻ സുരേന്ദ്രൻ പറയാണ് അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് വഴി വലിച്ചു താടിയിടാൻ നിങ്ങൾ നോക്കൂ വലിച്ചു താടിയിടാൻ ആർ എസ് എസിനും സംഘപരിവാറിനും വളക്കൂറുള്ള മണ്ണല്ല കേരളം പുന്നപ്രയും വയരാറുൾപ്പെടെയുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ മണ്ണാണ് കേരളം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ നോട്ട് കാണിച്ച് നിങ്ങളെ കോൺഗ്രസ്സുകാരെ പിടിക്കാം മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലായിരുന്നു ഒന്നാമത്തെ കക്ഷി ഇരുപത്തിമൂന്ന് കോൺഗ്രസ് എം എൽ എ മാർ കൈപ്പത്തിക്കാർ ബി ജെ പി ചേർന്നല്ലേ അവിടെ ബി ജെ പി ഭരണം പിടിച്ചത് ഗോവയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം സീറ്റും കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒറ്റ കൈ ഒറ്റി കോൺഗ്രസ് പക്ഷെ ഗവൺമെന്റ് ഉണ്ടാക്കിയത് ബിജെപി മുഴുവൻ ആളുകളും ബിജെപി കോൺഗ്രസിന് ഒരാളെ പോലും പിടിച്ചു നിർത്താൻ കഴിഞ്ഞോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാനലിൽ കൈപ്പത്തി മത്സരം ജയിച്ചവരല്ലേ അപ്പൊ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞു അങ്ങനെ പോയാ പോരാ നിങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ തൊട്ട് സത്യം ചെയ്യണം ഭഗവത്ഗീതയിൽ തൊട്ട് സത്യം ചെയ്തു ഗുരാലിൽ തൊട്ട് സത്യം ചെയ്തു ബൈബിളിൽ തൊട്ട് സത്യം ചെയ്തു മത്സരം കഴിഞ്ഞു രാഹുൽ ഗാന്ധി ഒഴിച്ച് ആ സത്യപ്രതിജ്ഞയുടെ പടത്തിലുണ്ടായിരുന്ന മുഴുവൻ കോൺഗ്രസുകാരും ബിജെപി ചേർന്നു മേഘാലയിലും അതല്ലേ സ്ഥിതി ആസാമിലും അരുണാചൽ പ്രദേശിലും കോൺഗ്രസിന്റെ ഓഫീസ് അടച്ചുപൂട്ടി മുഴുവൻ ആളുകളും ബിജെപി പോയില്ലേ നിങ്ങൾക്ക് എങ്ങനെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാൻ കഴിയും നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഏക സംസ്ഥാനമല്ലേ ജമ്മു ആൻഡ് കാശ്മീർ അതിനെ വിഭജിച്ച് രണ്ട് കേന്ദ്ര പ്രദേശമാക്കിയില്ലേ ഒരു പ്രതികരണം കോൺഗ്രസ് നടത്തിയോ പ്രതിഷേധിച്ച ഗുലാം നബി ആസാദ് എന്ന കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയെ നിങ്ങൾ കോൺഗ്രസിൽ നിന്നെ പുറത്താക്കിയില്ലേ നിങ്ങൾ ിയെ എതിർക്കാൻ മുട്ടു പിറക്കുകയാണ് ബി ജെ പിയെ പോലെ ഒരു ഹിന്ദുത്വ പാർട്ടിയായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു മതനിരപേക്ഷത നിങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വത്തായിരുന്ന ആ മതനിരപേക്ഷത എന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം കളഞ്ഞിരിക്കുന്നു ഞങ്ങളീ ജാഥയുമായി ഇങ്ങനെ വരുമ്പോൾ കല്യാശ്ശേരിയിൽ സഖാവ് നയനാരിന്റെ പഴയ മണ്ഡലം അവിടെ എത്തിയപ്പോഴാണ് പഴയ ഗാന്ധിയൻ നേതാവ് മുഹമ്മദ് അഹമ്മദ് ഫോക്ലോർ അക്കാദമിയുടെ പഴയ ചെയർമാൻ പണ്ഡിതൻ അദ്ദേഹം സ്റ്റേജിൽ വന്ന് പറഞ്ഞു ഞാൻ ഞാനിനി കോൺഗ്രസിലേക്കില്ല ഞാൻ മഹാത്മാ മഹാത്മാഗാന്ധിയെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കണ്ട് കോൺഗ്രസ്സിൽ വന്നയാളാണ് ആ കോൺഗ്രസ് ഇല്ലാതായിരിക്കുന്നു പണ്ട് അഴീക്കോട് സാർ പറഞ്ഞ പോലെയാണ് ഞാൻ കോൺഗ്രസ്സുകാരനായി മരിക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ എനിക്ക് മുമ്പ് കോൺഗ്രസ് മരിച്ചുപോയി അങ്ങനെ മുഹമ്മദ് അഹമ്മദ് എന്ന ഗാന്ധിയൻ സാംസ്കാരിക പ്രവർത്തകൻ അവർ സുധാകരനും സതീശനുമുള്ള ഇല്ല എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി എങ്ങനെയാണ് സുധാകരന്റെ കോൺഗ്രസിൽ ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർക്ക് നിൽക്കാൻ കഴിയുക ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരാൾ കേരളത്തിലെ കെ പി സി സിയെ നയിക്കുമ്പോൾ മതനിരപേക്ഷത എങ്ങനെ സംരക്ഷിക്കും അദ്ദേഹത്തിന്റെ കൂടി എങ്ങനെയാണ് പ്രവർത്തിക്കാനാവുക ഇന്നലെ സുധാകരൻ പറയുന്നത് കേട്ടു പത്രസമ്മേളനത്തിൽ ഞങ്ങളുടെ സമരമൊന്നും ആളുകൾ എടുക്കുന്നില്ല അതുകൊണ്ട് പത്രക്കാർ ഞങ്ങളെ സഹായിക്കണം എഴുതി എഴുതി അപ്പൊ മലയാള മനോരമ മാതൃഭൂമി പറഞ്ഞു ഞങ്ങൾ എഴുതി എഴുതി മടുത്തിരിക്കുകയാണോ തെൽകണക്കിന് പേപ്പറിലെ മനോരമയും മാതൃഭൂമിയും ഇടതുപക്ഷ ഭരണത്തെ ഒന്ന് ഇറക്കാൻ ഉപയോഗിക്കുന്നത് എത്ര കിലോലീറ്റർ മഷിയാണ് ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ നമ്മുടെ ഓടയുടെ പടംബര എടുത്ത് എത്ര സ്റ്റോറിയാ ചെയ്യുന്നത് രാജ്യത്തെ മതനിരപേക്ഷത തകരുന്നതൊന്നും ഈ മാധ്യമങ്ങൾ അറിയുന്നില്ല മോദിയും അധാനിയും അംബാലിയും രാജ്യത്തെ കൊള്ളിയടിക്കുന്നത് അറിയുന്നേയില്ല ഒരു റുപ്പ കുടിവെള്ളത്തിന് കൂട്ടിയത് മനോരമ വാർത്ത വെള്ളം പൊള്ളു ഒരു 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 പൈസ പൈസ എന്റെ ഒന്നും ചെറുപ്പത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പൈസ ആ ഒരു പൈസ ഇടതുപക്ഷം ഇപ്പം വെള്ളം പൊള്ളും മോദി ഗവൺമെന്റ് അൻപത് രൂപ കൂട്ടിയപ്പോൾ ചരമ കോളത്തിൽ ഒരു വാർത്ത അൻപത് കൂടി കൂട്ടിയതല്ല കൂടി ഇതാണ് ഇവരുടെ രാഷ്ട്രീയം നാനൂറ്റി പത്ത് രൂപ ഉണ്ടായിരുന്ന പാചകപാതകം ആയിരത്തി ഒരുന്നൂറ്റി പത്ത് വരെയായിട്ടും മാധ്യമങ്ങളിൽ എന്തെങ്കിലും വാർത്ത ഇന്ത്യയിൽ ബി ജെ പി ഗവൺമെന്റിനെതിരായിട്ടുണ്ടോ ആർ എസ് എസിനെതിരായി വാർത്ത കൊടുക്കാൻ കരുത്തുള്ള ഏതെങ്കിലും മാധ്യമങ്ങളുണ്ടോ നരേന്ദ്രമോദി രാജ്യം മുഴുവൻ കൊള്ളിയടിച്ച് ലോകത്തെ നമ്പർ വൺ കോടിയേശ്വരനാക്കി അധാനിയെ മാറ്റാൻ പരിശ്രമിക്കുകയാണ് രാജ്യസമ്പത്ത് മുഴുവൻ അധാനിയും നമ്മൾ ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ സ്റ്റേറ്റ് ബാങ്കിൽ ഇട്ട പണവും എൽ ഐ ഇട്ട പണവും എല്ലാം അധാനി കൊടുത്തിരിക്കുകയാണ് ലോകസമ്പന്നരാകാൻ അറുപത് ദശലക്ഷം കുട്ടികൾ സ്കൂൾ ഉപേക്ഷിച്ചോ മോദിയും ബി ജെ പി മറിഞ്ഞോ ഈ കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന പാപപ്പെട്ട മനുഷ്യൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പരക്കം പാഞ്ഞില്ലേ നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ പിന്നെയിൽ കോവിഡ് വരുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്തത് അവരുടെ രാജ്യത്ത് ആവശ്യമായ ആശുപത്രി മരുന്ന് സൗകര്യം ഉറപ്പാക്കാനാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി മോദി പറഞ്ഞു നിങ്ങൾ അടുക്കളയിലേക്ക് പോകൂ ഒരു പാത്രം എടുക്കൂ പാത്രമെടുക്കൂര് തൂട്ടു ഗോ കൊറോണ കൊറോണ പോകേ കുട്ടനാട ബി ജെ പി കാരെല്ലാം വീട്ടിൽ കറി പറഞ്ഞു പ്രധാനമന്ത്രി ജി പറഞ്ഞിട്ടുണ്ട് തവി എടുക്കൂ പാത്രം എടുക്കൂ കൊട്ടു 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 ഞങ്ങളുടെ കൂടെ പാർലമെന്റിൽ ഉത്തർപ്രദേശത്ത് ഒരു പാർലമെന്റ് മുമ്പ് ഉണ്ടായിരുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞു ചാണകം പൂശിയാ മതി കൊറോണ പിടിക്കില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോ പത്രത്തിലൊരു പടം കണ്ടു അദ്ദേഹം വടിയായിരിക്കുന്നു എങ്ങോട്ടാണ് ബി ജെ പിയും ആർ എസ് എസും ഈ രാജ്യത്തെ നയിക്കുന്നത് ലോകം മുന്നോട്ട് പോകുമ്പോൾ ആയിരം വർഷം പിറകോട്ട് രാജ്യത്തെ കൊണ്ടുപോകാൻ അവർ പരിശ്രമിക്കുകയാണ് അവർ പഴയ കാട്ടാളത്തിലേക്ക് കാട്ടുനീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുകയാണ് എന്നിട്ട് പറയുന്നു ഞങ്ങൾ എല്ലാവർക്കും ഒരേ നീതി ഏകീകൃത സിവിൽ കോഡ് എല്ലാവർക്കും ഒരേ നിയമം യാഥാർത്ഥ്യം എന്താ ആരാ രാജ്യത്ത് കൊല ചെയ്യപ്പെടുന്നത് ഇന്നലെ രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ കഴിഞ്ഞ ദിവസം പശുക്കടത്തിന്റെ പേരിൽ പച്ചയോടെ ചുട്ടരിച്ചില്ലേ ഇന്നലെ ബീഹാറിൽ തല്ലിക്കൊന്നില്ലേ രാജ്യം കാക്കുന്നതിന് വേണ്ടി പോയ ഒരു മകന്റെ പിതാവിനെ വീട്ടിനുള്ളിൽ പശുവിന്റെ മാംസം വെച്ചു എന്ന് പറഞ്ഞല്ലേ തച്ചു കൊന്നത് മൃഗത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന നാട് ഇന്ത്യയില്ലാതെ വേറെ എവിടെയാണുള്ളത് വേറെ ഏത് ഏത് രാജ്യത്താണ് ഈ കടത്തമുള്ളത് അതാണ് ആർ എസ് എസ് വിഭാവനം ചെയ്ത ഇന്ത്യ ആ ഇന്ത്യയിലേക്ക് പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നതാണ് കേരളത്തോടുള്ള പക ശത്രുത അതിന് ആർ എസ് എസ് കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തെ തകർക്കണം ഇടതുപക്ഷത്തിന്റെ ജനമുന്നേറ്റത്തെ ഇല്ലാതാക്കണം മാനവിഭോഗ സൂചികയിൽ ലോകത്തിന്റെ നെറുകയിലുള്ള പ്രദേശത്തെ ചവിട്ടി താഴ്ത്തണം അതിന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ജവായ് ഇസ്ലാമിയുടെയും എല്ലാം പിന്തുണ ഇവിടെ ശേഖരിച്ചിരിക്കുകയാണ് അവർക്ക് അത്ഭുതപ്പെടുകയാണ് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലുള്ളവർ യു ഡി എഫിന്റെ കാലത്ത് ഇരുപത്തെട്ട് ലക്ഷം പാപങ്ങൾ കൊടുത്ത അറുന്നൂറ് റുപ്യ കൊടുക്കാത്തവരാണ് യു ഡി എഫുകാർ ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ഒന്നര വർഷക്കാലം കൊടുക്കാതിരുന്ന അറുന്നൂറ് റുപ്യ ഈ പാപപ്പെട്ട അമ്മമാർക്കും വൃദ്ധരായിട്ട് അച്ഛന്മാർക്കും ചിരി പല്ലുള്ളതും പല്ലില്ലാത്ത മനുഷ്യന്റെ ചിരി അതാണ് പിണറായി പറഞ്ഞത് ആ ചിരി കേരളത്തിൽ എല്ലാ കാലത്തും നിൽക്കണം കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞോ ഞങ്ങൾ ഇത് ഇരട്ടിയാക്കും അത് ആയിരത്തി ഇറുന്നൂറാക്കി ഓരോ വർഷവും നൂറ് വർദ്ധിപ്പിക്കും അങ്ങനെ ആയിരത്തി അറുന്നൂറാക്കി അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നിങ്ങൾ ഇരുപത്തെട്ട് ലക്ഷം പേർ കൊടുത്തത് ഞങ്ങൾ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാക്കി ഏതെങ്കിലും ഒരു പെൻഷൻ ഇല്ലാത്ത കേരളത്തിൽ ഇല്ലാത്ത സ്ഥിതിയല്ലേ അതല്ലേ പ്രായമായവർ പറയുന്നത് മക്കളോട് പറയുക മക്കൾ നിങ്ങളൊന്നും നോക്കിയില്ലെങ്കിലും സഖാവ് പിണറായി വിജയൻ ഉള്ളോട് തള്ള കാലം എന്നെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് എന്ന് വാന്യവയോധികർക്ക് പറയുന്ന നാടായി ഈ കേരളം മാറിയില്ലേ അത് പാടില്ലെന്നാണ് ആർ എസ് പറയുന്നത് അങ്ങനെ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ പാടില്ല കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതല്ലേ അവസാനിപ്പിക്കണം മഹാമാരി പ്രതിസന്ധി ഉണ്ടാക്കിയ ഘട്ടത്തിൽ അഞ്ചര ലക്ഷം കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് കൊടുത്തില്ലേ നമ്മുടെ കേരളത്തിൽ അന്ന് യു ഡി എഫും ബി ജെ പി എന്താ പറഞ്ഞത് പിണറായിയുടെ കിറ്റിൽ കടുവിന് വലുപ്പം കുറഞ്ഞു വേണ്ടത്ര കറുപ്പില്ല ശർക്കരക്ക് ഏതെങ്കിലും ബി ജെ പിയോ കോൺഗ്രസോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ ആ പ്രതിസന്ധി ഘട്ടത്തെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഒരു ചപ്പാത്തിക്ക് വേണ്ടി കിലോമീറ്ററിൽ ക്യൂ നിൽക്കുന്ന മനുഷ്യൻ പട്ടിണിയോടെ മരിച്ചു വീഴുന്ന ചിത്രമല്ലേ നമ്മൾ കണ്ടത് കേരളത്തിലെപ്പോഴോ നമ്മുടെ ആശുപത്രിയിൽ ആംബുലൻസ് വരികയാണ് നേരെ കോവിഡ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെല്ലുമ്പോഴ ചായ ഉച്ചയായി കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഊണ് മണിയായാൽ പഴംപൊരിയും ചായയും രാത്രി ചപ്പാത്തിയും കടലക്കറിയും അതാണ് കേരളം അങ്ങനെ ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യ എന്ന രാജ്യമല്ല കേരളം എന്ന സംസ്ഥാനം ഒരു രാജ്യം പോലെ മാറി അനുഭവമല്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വർഷക്കാലം ഈ മലയാള മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഉൾപ്പെടെയുള്ള ദൃശ്യ മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടപുഴക്കാൻ അവനാഴിലെ അവസാനത്തെ ആശ്രവും എടുത്തില്ലേ രാജ്യത്തുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികളും ഈ കേരളത്തിൽ വട്ടമിട്ട് പറന്നില്ലേ എന്നാൽ കേരളം എന്താ വിദ്യിയെഴുതിയത് കേരളത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിച്ച ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിക്ക് തൊണ്ണൂറ്റിയൊന്നിന് പകരം തൊണ്ണൂറ്റിയൊൻപത് സീറ്റോടെ ഒരു ചരിത്ര ഭൂരിപക്ഷം ഇടപത് ഭരണം തുടരണം എന്ന് ജനം തീരുമാനിച്ചു സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടിന്റെ സ്ഥിതി പരിശോധിച്ചു മഹാഭൂരിപക്ഷവും സ്ത്രീകളും ഇടതുപക്ഷത്തിനാണ് അവർക്കൊരേ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണ സ്ത്രീകൾ ഈ സീരിയലുള്ള സമയത്ത് വേറൊന്നിനും പോവില്ല സഖാവ് പിണറായി വിജയന്റെ പാത്രസമ്മേളനം ഉണ്ടെങ്കിൽ ഒരു സീരിയലും കാണാൻ ആരും പോകാത്ത സ്ഥിതി കേരളത്തിൽ വന്നില്ലേ അവരെ സംരക്ഷിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരും മുഖ്യമന്ത്രിയും അതാണ് കേരളം ഒരു ചരിത്രം സൃഷ്ടിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ചരിത്ര നേട്ടത്തോടെ മുന്നോട്ട് പോവുകയാണ് എന്നാൽ യു ഡി എഫിനും വലതുപക്ഷ മാധ്യമങ്ങൾക്കുമൊന്നും നമുക്ക് തുടർഭരണം കിട്ടിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ ദിവസം മുതൽ സമരം തുടങ്ങി ഇപ്പോഴും ഒരു സമരം നടക്കുകയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വണ്ടിയുടെ തുമ്പിലേക്ക് മയിൽ കുറ്റിയുടെ പുറകിലിരുന്ന് ചാടുക ചാടി വീഴുക എന്നിട്ട് പത്രങ്ങൾ ചോദിക്കുന്നു എന്തിനാണ് പിണറായിക്ക് ഇത്ര പോലീസ് ഇത്ര വണ്ടി അതിനെ ചർച്ച സംഘടിപ്പിച്ച ഏഷ്യാനെറ്റ് കഴിഞ്ഞ ദിവസം പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കേരളത്തിലെ മുഴുവൻ ഓഫീസിനും പോലീസ് വേണം ഏഷ്യാനെറ്റ് അപ്പൊ കോടതി ചോദിച്ചു നിങ്ങൾക്ക് ഭീഷണി ഉണ്ടോ ആളുകളുടെ ഭീഷണി ഉണ്ടോ ഇല്ല വാട്സപ്പിലൂടെ ഫോണിലൂടെ ഞങ്ങൾക്ക് ഭീഷണി ഉണ്ട് അതുകൊണ്ട് പോലീസ് വേണം പോലീസ് ഫോണിലൂടെയുള്ള ഭീഷണി പോലീസ് തടയാൻ പോലീസ് നിർത്തിയിട്ട് കാര്യമുണ്ടോ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ഒരു പോലീസിന്റെയും കാര്യമില്ല അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ പാകുന്ന മനുഷ്യൻ ഈ കേരളത്തിലുണ്ട് അവരെല്ലാം ഇറങ്ങിയാൽ അവർക്ക് സംരക്ഷിക്കുന്ന ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ അവർക്കറിയാം ഇപ്പൊ പോലീസ് എന്തിനാ ഈ ചാടി വീഴുന്ന യൂത്ത് കോൺഗ്രസുകാരും വണ്ടിയിടി പോവാതിരിക്കാനാ അതുകൊണ്ട് എന്ന് ചാട്ടം നിർത്തുന്നോ അന്ന് പോലീസും ഉണ്ടാവത്തില്ല ഞങ്ങൾ ഒരു കാര്യം കോൺഗ്രസിനോട് പറയാം പഴയ വിമോചന കാല അനുഭവങ്ങളിലൂടെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്നത് മലർ പൊടിക്കാരിന്റെ സ്വപ്നം പോലെയാണ് ആ വിമോചന സമരത്തിന്റെ കാലം അൻപത്തി ഒമ്പതിൽ അവസാനിച്ചു ഇതൊരു പുതിയ കേരളമാണ് ഈ കേരളം വികസിതമായ ഒരു കേരളമാണ് നിങ്ങൾ ഉപേക്ഷിച്ച ദേശീയപാത സഖാവ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയതോടുകൂടി യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് വരിയുള്ള ദേശീയപാത കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് പൂർത്തീകരിക്കും ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ സഖാവ് പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം പൂർത്തീകരിച്ചു കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് നമുക്ക് ഇടനിലാതെ വൈദ്യുതി കിട്ടുന്ന നമ്മുടെ ഈ തലമുറയിലെ മനുഷ്യർക്ക് എന്തെങ്കിലും പവർക്കെട്ട് ഉണ്ടായിട്ടുണ്ടോ ലോഡ് ഷെഡിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടോ അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്താണ് കൊച്ചി ഇടവൺ പവർ ഹൈവേ നിങ്ങൾ ഉപേക്ഷിച്ചതാണ് യു ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നപ്പോഴാണ് യാഥാർത്ഥ്യമായത് ആലപ്പുഴയിലെ ബൈപ്പാസ് നാൽപ്പത് വർഷമായില്ലേ ആരാണ് ശാപമോഷം കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം സഖാവ് പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി ആയപ്പോഴല്ലേ ആലപ്പുഴ ബൈപ്പാസ് പൂർത്തീകരിച്ചത് കൊല്ലം ബൈപ്പാസ് ആരാണ് ക്ഷാപമോഷം കൊടുത്തത് കഴിഞ്ഞ മുപ്പത് വർഷമായില്ലേ തുടങ്ങിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ അത് യാഥാർത്ഥ്യമായത് ആലപ്പുഴ ബൈപ്പാസ് ഒക്കെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ നമ്മുടെ കെ സി വേണുഗോപാൽ പോയി ഉദ്ഘാടനം എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന കോൺഗ്രസിന് ഈ കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഗുണം കിട്ടിയോ ഇപ്പൊ പതിനെട്ട് ലോകസഭാ മെമ്പർമാർ യു ഡി എഫിനുണ്ട് ഡൽഹിയിൽ ബി ജെ പിന്നെ കേരളത്തിന് എന്തെങ്കിലും കൊടുത്താലേമാര് ബഹളം ഇല്ലെങ്കിൽ ഒരു ബഹുളില്ല നമ്മുടെ ഒരു ഗതികേടേ കേരളത്തിനൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് ആർ എസ് എസിന്റെ തെട്ടൂരത്തിനൊപ്പം കേരളത്തിലെ പതിനെട്ട് യു ഡി എഫ് എം പിമാർ നിൽക്കുകയാണ് ഞാൻ ഒരു കാര്യം കോൺഗ്രസ്സുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കോൺഗ്രസ് യു ഡി എഫ് ബി ജെ പിക്ക് ചേർന്ന് കേരള ഭരണം അട്ടിമറിക്കാൻ നോക്കിയാൽ ബി ജെ പിക്ക് അവരുടെ അജണ്ടയുണ്ട് ആർ എസ് എസിന്റെ അജണ്ട ഞങ്ങളോടൊപ്പം പാർലമെന്റിൽ ഉണ്ടായിരുന്ന എം പി ആയിരുന്നു മെഹബുബ മുഫ്തി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകൾ രണ്ടായിരത്തി പതിനാറിൽ അവർ പാർലമെന്റിന്റെ സ്ഥാനം രാജിവെച്ചാണ് കാശ്മീരിലെ മുഖ്യമന്ത്രിയായി ബി ജെ പി സഖ്യകക്ഷി ഭരണത്തിലേക്ക് പോയത് രണ്ടു വർഷം കഴിഞ്ഞപ്പോ വലിച്ചു താഴെയിട്ട ഗവൺമെന്റ് എന്നിട്ട് ഭരണം ഗവർണർ ഏൽപ്പിച്ചു ആ ഗവർണറാണ് ആ സംസ്ഥാനം രണ്ടായി വിഭജിക്കാൻ നിയമസഭയുടെ അധികാരം ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രപതിക്ക് നിർദ്ദേശം കൊടുത്തത്